ആക്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആറ്റിങ്ങലിലെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം അടൂർ പ്രകാശ് എം പി നിർവഹിച്ചു. ഷോർട്ട് ഫിലിം, സിനിമ, ടെലിവിഷൻ, നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ അഭിരുചി വളർത്തുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ആക്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. കല, സാഹിത്യം, കൃഷി, വ്യവസായം, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫിഷിംഗ്, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും അവയിൽ പരിശീലനവും തൊഴിലും നൽകുക എന്നതാണ് മുഖ്യ അജണ്ട. നീലാഞ്ചനം എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയിലേക്കും കടക്കുകയാണ് ആക്ട് ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിൽ അംഗമാകുന്നവർക്ക് ട്രസ്റ്റ് നിർമ്മിക്കുന്ന സിനിമ, ഷോർട്ട് ഫിലിം, ടെലിവിഷൻ പരിപാടികൾ മുതലായവയിൽ അവസരവും നൽകുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ആക്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ജഗദീഷ് രാമൻ, സെക്രട്ടറി ഷാജൻ വെമ്പായം, വൈസ് പ്രസിഡന്റ് ദീപക് കാറ്റിങ്ങൽ, ജോയിന്റ് സെക്രട്ടറി ഷീജ ശിവ, ട്രഷറർ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആക്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് എം പി നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് ഫദ്ര എന്നൊരു ഷോർട്ട് ഫിലിമും നീലാഞ്ജനം എന്നൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയുമാണ് ഇനി ആക്ടിന്റെ അടുത്ത പ്രോഗ്രാം. ഇതിലേക്ക് ആവശ്യമായ നടീനടന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ട്രസ്റ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കലാകാരന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് നമ്മൾ ട്രസ്റ്റ് ആരംഭിച്ചത്. കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ ട്രസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. ട്രസ്റ്റ് ധാരാളം പദ്ധതികളാണ് കലാകാരന്മാർക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്നത്. ഒന്ന്, കർഷകർക്ക് വേണ്ടിയുള്ള അഗ്രോ ആക്ട്, അഗ്രോ പ്രൊജക്ട് എന്ന പ്രൊജക്ട് കർഷകർക്ക് വേണ്ടി നടത്തുന്ന കാർഷിക പദ്ധതിയാണ്. പിന്നെ അവശ്യ കലാകാരന്മാർക്ക് ഭവനം, തൊഴിൽ, ചികിത്സാ സഹായം, പഠന സഹായം മുതലായവ സൗജന്യമായി ട്രസ്റ്റ് നിബന്ധനകൾ പാലിച്ച് ലഭിക്കുന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. കൂടാതെ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന പഠിക്കൽ മാനസികങ്ങൾ, മൊബൈൽ ഗെയിം അഡിക്റ്റ്, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മുതലായവയ്ക്ക് സ്ത്രീകളിലെ വന്ധ്യതയ്ക്കും ചികിത്സയും കൗൺസിലിംഗും ഫ്രീ ആയിട്ട് കൂടുതൽ. HP News, ആറ്റിങ്ങൽ.